ദൗർഭാഗ്യമെന്ന് ഇന്ന് കരുതുന്ന പല കാര്യങ്ങളുമായിരിക്കും നാളെ ഭാഗ്യമായിട്ട് തീരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ കൂടെ പറയാൻ തുടങ്ങി, ഓ ഇത് ഭയങ്കര പ്രശ്നമായല്ലോ, കാരണം നല്ല പയ്യനാണ്, അവന് ഈ ഗതി വന്നല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പല കളറിൽ തീ കത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതും എന്റെ പരീക്ഷണശാലയിൽ തന്നെ കാണാൻ സാധിച്ചത് വലിയ സന്തോഷം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം എന്ന് കരുതുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാഗ്യവും നിർഭാഗ്യവും ഇതൊരു വിഷയമാണ് അല്ലെ? ഒരു കഥ പറയട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് വായിച്ചതാണ്. ഒരു പയ്യൻ, നാട്ടിലെ വളരെ നല്ല സ്വഭാവമുള്ള, നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു പയ്യനാണ്, നടക്കാൻ പോയി, കൂട്ടുകാരെ കണ്ടു. അപ്പൊ അവര് കളിക്കാൻ പോവാന്ന് പറഞ്ഞു. നേരെ കളി തുടങ്ങി. ഫുട്ബോൾ കളിയുടെ കാല് തന്നെ വീണു. അതിന്റെ ഫലമായിട്ട് കാലൊടിയുകയും ചെയ്തു, കിടപ്പിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ കൂടെ പറയാൻ തുടങ്ങി, ഓ ഇത് ഭയങ്കര പ്രശ്നമായല്ലോ, കാരണം നല്ല പയ്യനാണ്, അവന് ഈ ഗതി വന്നല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോഴും സ്ഥിതി മറിച്ചല്ല, എല്ലാവർക്കും ഇവൻ ഭയങ്കര ദൗർഭാഗ്യവാനാണ് എന്നൊരു ചിന്തയാണ് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുദ്ധം പൊട്ടി പുറപ്പെടുന്നതും 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും നിർബന്ധിത സൈനിക സേവനത്തിന് ചേരണം എന്നുള്ളതുമായിട്ടുള്ള വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പൊ എല്ലാവരും കയറി പറഞ്ഞു, ഓ ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കി, ഇവന്ത് ഭാഗ്യവാനാണ്, ഇവന്റെ കാലൊടിഞ്ഞ് കിടക്കാത്തത് കൊണ്ട് ഇവനെ യുദ്ധത്തിന് പോകണ്ടല്ലോ. തൊട്ട് മുമ്പ് ആൾക്കാരെന്താ പറഞ്ഞ്, ഇവൻ ദൗർഭാഗ്യവാനായിട്ടുള്ള വ്യക്തിയാണ്, ഇവന് ഭാഗ്യമില്ല എന്നാണ്. ഇപ്പൊ എന്താ പറയണേ, ഇവന് ഭാഗ്യമുണ്ടെന്നാണ് അല്ലെ? അങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി. യുദ്ധം കഴിഞ്ഞ് ഇവന്റെ കാലും ഭേദമായി. ഇവർക്ക് കുറച്ച് കുതിരകളുണ്ട്. ഒരു ദിവസം നോക്കി കഴിഞ്ഞപ്പോ അതിലേറ്റവും ഉശിരമുള്ള ഒരു കുതിരയെ കാണാനില്ല. ഈ നാട്ടിൽ മൊത്തം ഒരു അന്വേഷണം തുടങ്ങി, ഒരിടത്തും കണ്ടു കിട്ടിയില്ല. അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി, ഓ അയാളുടെ ഒരു ഗതികേട് നോക്കി, അയാൾ എന്ത് നല്ല മനുഷ്യനാ, കുറച്ച് നാൾ മുമ്പ് അയാളുടെ ആ നല്ല മകന് ആക്സിഡന്റ് ഉണ്ടായി, അവന്റെ കാല് ഒടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ഒന്നിന് പുറകെ ഒന്നെന്ന് പറയണ പോലെതാ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ വീട്ടിലെ കുതിരയെ കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ കുതിര വേറെ 5-6 കുതിരകളെയും കൊണ്ട് ഈ യജമാന്റെ അടുത്ത് തിരിച്ചു വരിക. ഇത് കണ്ടപ്പോ ഈ ആൾക്കാർ പറഞ്ഞു, ഓ ഈ യജമാന്റെ ഒരു ഭാഗ്യം നോക്കി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നതാണ്. ഇയാൾക്ക് ഇതൊക്കെ തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയത് മാത്രമല്ല, 4-5 കുതിരകൾ എക്സ്ട്രാ കിട്ടി. ഇയാൾ എന്തൊരു വലിയ ഭാഗ്യവാനാണ്. നോക്കൂ, ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമായിട്ടും മറ്റു ചില സംഭവങ്ങൾ നിർഭാഗ്യമായിട്ടും ഒക്കെ വിലയിരുത്തപ്പെടാറുണ്ട്. ദൗർഭാഗ്യമെന്ന് ഇന്ന് കരുതുന്ന പല കാര്യങ്ങളുമായിരിക്കും നാളെ ഭാഗ്യമായിട്ട് തീരുന്നത്. ഭാഗ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഭാഗ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നാളെ ദൗർഭാഗ്യത്തിലേക്ക് നമുക്ക് വഴി തെളിച്ചു തന്നേക്കാം. തോമസ് ആൽവ എഡിസനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ? ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. ഇതിനെ കുറിച്ച് യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുമോ? ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സംഭവം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരീക്ഷണശാല നിന്ന് കത്തുന്നതായിട്ടാണ് കാണുന്നത്. അയാൾക്ക് ഭയങ്കര വിഷമമായി. അയാൾ ഓടി ചെന്ന് ഇദ്ദേഹത്തിനോട് കാര്യം പറയാൻ, മറ്റുള്ളവരും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതെങ്ങനെ തീ അണയ്ക്കാം, എങ്ങനെ ഈ ലാബിനെ സംരക്ഷിക്കാം എന്നാണ് ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത്. ഇദ്ദേഹം വളരെ കൂളായിട്ട് നിന്നിട്ട് അതിനെ നോക്കിക്കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തും എന്ന് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് താങ്കളുടെ ഇത്രയേറെ വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടുള്ള ഈ സംഗതി കത്തിപ്പോകുമ്പോൾ നോക്കി നിൽക്കാൻ സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, പല കളറിൽ തീ കത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതും എന്റെ പരീക്ഷണശാലയിൽ തന്നെ കാണാൻ സാധിച്ചത് വലിയ സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രേഖപ്പെടുത്തിയേക്കണത് കേട്ടോ, സത്യമാണ് നമുക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ആസ്വദിക്കുകയാണ്. എല്ലാവർക്കും വലിയ വിഷമമായി. പക്ഷെ അദ്ദേഹത്തിന് കുറെ കൂടെ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ഓരോ കണ്ടുപിടുത്തങ്ങളും നടത്തിയപ്പോ എന്തുമാത്രം സമയം എടുത്തിട്ടാണോ അദ്ദേഹം അത് പൂർത്തീകരിച്ചത്, അതിനേക്കാളും ചുരുങ്ങിയ സമയത്തില് ഇപ്രാവശ്യം ആ കണ്ടുപിടുത്തങ്ങൾ തീർക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു സംഗതി കണ്ടുപിടിച്ചു, 2-3 മാസങ്ങൾ ചിലപ്പോൾ അദ്ദേഹം അതിന്റെ പുറകെ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഈ പരീക്ഷണശാല കത്തിപ്പോയതിനു ശേഷം വീണ്ടും ആ സംഗതികളെ കുറിച്ചിട്ട് ഗവേഷണം നടത്തേണ്ടതായിട്ട് വരുമല്ലോ. മുൻപുള്ള ഈ പരിചയ സമ്പത്ത്, അനുഭവം, അത് രണ്ടാമത് ഈ സംഗതികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന്റെ പണി വളരെ എളുപ്പമാക്കി കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ 2-3 മാസം കൊണ്ടായിരിക്കും ഒരുപക്ഷെ മുൻപ് പരീക്ഷ നടത്തി വിജയിച്ചത്. മുൻപ് നടത്തിയതിന്റെ അനുഭവ സമ്പത്തും അതെങ്ങനെയാണ് നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഉള്ളത് കൊണ്ടും ചിലപ്പോൾ 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ആ പരീക്ഷണം പൂർത്തിയാക്കേണ്ടത് സാധിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും അദ്ദേഹത്തിന്റെ പരീക്ഷണശാല കത്തിപ്പോയത് വളരെ നന്നായി. അതുകൊണ്ട് 2 വശങ്ങളാണ്. ഒന്ന്, മുൻപുണ്ടായിരുന്ന അതേ കണ്ടുപിടുത്തങ്ങൾ
അതേ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ഒരു പടിപോടെ ഉന്നതമായിട്ടുള്ള വിധത്തില് ചുരുങ്ങിയ കാലയളവിൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. രണ്ട്, മുൻപ് നടത്തിയിരുന്ന അതേ പരീക്ഷണങ്ങള് കുറെ കൂടെ ബെറ്റർ ആയിട്ട്, കുറെ കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട്, അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ടും കൂടെയാണ് സാധിച്ചത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാഗ്യവും ദൗർഭാഗ്യവും ഒക്കെ മാറ്റിവെക്കാം, കഠിനമായിട്ട് പരിശ്രമിക്കാം എന്നുള്ളതാണ്. നമ്മുടെ കഠിനാധ്വാനം ഒരിക്കൽ നമ്മളെ സക്സസ്ഫുള്ളെത്തിക്കും. എല്ലാവരും പറയാറില്ലേ, പരാജയം വിജയത്തിന് മുന്നോടിയാണെന്നുള്ളത്. അനുഭവങ്ങളാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് മോൾഡ് ചെയ്യാനായിട്ട് സഹായിക്കുക. നമ്മുടെ അനുഭവങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങളും ഒക്കെ കണ്ട് കേട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിജയത്തിലെത്തുവോളം പരിശ്രമിക്കാം. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ബൈ.